ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള ആൻഡ് തമിഴ്നാടു മോൾഡിംഗ് ട്രൂ സിറ്റിസൻസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഭിന്നശേഷിക്കാരെ കൈപിടിച്ചുയർത്താനായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി പ്രധാന വാർത്തകളിലേക്ക്. നിപ വൈറസ് ബാധ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂൺ 5 സ്കൂളുകൾ തുറക്കും. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് നിർമ്മിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കെവിൻ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. തപാൽ സമരം 7 ദിനം പിന്നിട്ടു. നിശ്ചലമായി തപാൽ മേഖല. വാർത്തകൾ വിശദമായി. നിപ വൈറസ് ബാധയുടെ സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ 5 തുറക്കും. കോഴിക്കോട്ട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിപ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ വിശകലനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. 1 വൈറസ് ബാധ ചെറുക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കുന്നതിനും കൂടുതൽ സിസ്റ്റമാറ്റിക്കായ നടപടികളാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ പോസിറ്റീവായി വരുന്ന കേസുകൾ താരതമ്യേന കുറവാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വൈറസ് വ്യാപിച്ചിട്ടില്ല. രോഗം ബാധിച്ചവരെയും രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും പ്രവേശിപ്പിക്കാൻ മെഡിക്കൽ കോളേജിൽ ഐസൊലേറ്റഡ് വാർഡ് സജ്ജമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷയ്ക്കായുള്ള സാമഗ്രികൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരം ഐസൊലേറ്റഡ് വാർഡ് സജ്ജമാക്കാൻ തീരുമാനിച്ചു. ഇത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രാവർത്തികമാക്കും. നിപ വൈറസ് ബാധയുടെ സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ 5 തുറക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. അഫക്റ്റഡ് ഏരിയ ഉള്ള, അതായത് 2 ജില്ലകളിലാണ് ഇപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിപ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ സ്കൂള് 5 അത്രയും സമയം കൊടുത്തുകൊണ്ട് 5 തുറക്കാം എന്നുള്ള രീതിയിൽ മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ, ഡോക്ടർ RL സരിത, കോഴിക്കോട് ജില്ലാ കളക്ടർ UV ജോസ് IAS, മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണ, ഇരു ജില്ലകളിലെയും DOMO, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർ, പ്രിൻസിപ്പൽമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് വൈറസ് പരിശോധിക്കാനുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കോർപ്പറേഷൻ കൌൺസിലിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലിന്റെ ഒരു പ്രത്യേക യോഗം ചേർന്നു. നിപ ബാധിച്ച് മരിച്ചവരുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. അജണ്ടയെ അവതരിപ്പിച്ച 2015-2016 സാമ്പത്തിക വർഷത്തിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടും 2016-2017 സാമ്പത്തിക വർഷത്തിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടും യോഗം അംഗീകരിച്ചു. തുടർന്ന് പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കലിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ് വൈറസ് പോലുള്ള രോഗങ്ങൾ പ്രത്യേകമായി ചികിത്സിക്കുന്ന ആശുപത്രികൾ നിർമ്മിക്കണമെന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് അല്പം മാറി പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. കൗൺസിലർ നമ്പടി നാരായണൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുന്നുകൂടുന്ന മാലിന്യ കുമ്പാരങ്ങൾ അടിയന്തരമായി നീക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ചു.
കൌൺസിലർ കിഷൻ ചാന്ദ് ഒരു ലൈസൻസും ഇല്ലാതെ റോഡുകളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ മഴക്കാലത്ത് താൽക്കാലികമായി നിരോധിക്കണമെന്നും പറഞ്ഞു. വൈറസ് പരിശോധിക്കാനുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ചു മാറി ഐസൊലേഷൻ വാർഡ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള രണ്ട് പ്രമേയങ്ങൾ യോഗം അംഗീകരിച്ചതായി മേയർ അറിയിച്ചു. കൌൺസിലർമാരായ എം രാധാകൃഷ്ണൻ മാസ്റ്റർ, പി എം നിയാസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. നിപ്പ വൈറസ് നിയന്ത്രണ വിധേയമാവുന്നതുവരെ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു. കെവിന്റെ ഭാര്യ നീനു പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് കെവിന്റെ ദാരുണ മരണത്തിന് വഴിവെച്ചത്. ഈ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കഴിവുള്ള ആർക്കെങ്കിലും കൈമാറാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് ഇനിയെങ്കിലും തന്റെ പദവിയോട് ആത്മാർത്ഥത കാണിക്കാൻ സാധിക്കാത്ത, തന്റെ പദവിയോട് നീതി പുലർത്താൻ സാധിക്കാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മറ്റൊരാൾക്ക് കൈമാറണം, ആഭ്യന്തര മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയൻ തയ്യാറാവണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നു. ആ പ്രതിഷേധത്തിന്റെ കൂടെ നാളുകളിൽ KSU കൃത്യമായ സമരരംഗത്ത് ഉണ്ടാകുമെന്ന് ഇവിടെ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നിപ്പ വൈറസ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സ്കൂളുകൾ തുറക്കുന്നത് നിപ്പ വൈറസ് നിയന്ത്രണ വിധേയമാവുന്നതുവരെ നീട്ടിവെക്കണമെന്നും KM അഭിജിത്ത് ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ അഞ്ചിലേക്ക് ഇപ്പം കുറച്ചു നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതായിട്ട് കേട്ടു. അഞ്ച് ആകുമ്പോഴേക്കും നമുക്കറിയാം, ഒന്നാം തീയതി സ്കൂൾ തുറന്ന് വീണ്ടും നാലാം തീയതി ആയിരുന്നു ആരംഭിക്കുന്നത്. അഞ്ചാം തീയതിക്കുള്ളിൽ ഇത് നിയന്ത്രണ വിധേയമാകുമോ എന്നുള്ളത് സംശയമാണ് എല്ലാ ആളുകൾക്കും പറയാം. അല്ലെങ്കിൽ അത് വിദഗ്ധരായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കണം. ഇത്തരം ആളുകൾ നിപ്പയുടെ കാരണം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് പെട്ടെന്നൊരു നാല് ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് അവരുടെ കൂടി ഒരു നിർദ്ദേശപ്രകാരം ഈ ഡേറ്റ് എങ്ങനെ നീട്ടണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കണം. അത് ജില്ലാ കളക്ടർ അതിന് മുൻകൈ എടുക്കണം. ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിലെ സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടറായി മന്ത്രി ജി സുധാകരന്റെ ഭാര്യ ഡോക്ടർ ജൂബിലി നവപ്രഭയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകുമെന്നും അഭിജിത്ത് പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിലെ സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ജി സുധാകരൻ നമ്മുടെ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ജൂബിലി നവപ്രഭയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ചില ആ സംശയങ്ങൾ പല മാധ്യമങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഗവർണർക്കും VC കൃത്യമായി ആ ഒരു നിയമനത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തുകൊടുക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഷാന്തി ഷെരീഫും പങ്കെടുത്തു. പ്രണയവിവാഹത്തിന്റെ പേരിൽ കെവിൻ കൊല ചെയ്യപ്പെടാനിടയായതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ടതാണെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമേരി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെവിനെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചും വാഹനത്തെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും അടിയന്തര ഇടപെടൽ മാറ്റിവെച്ചത് മുഖ്യമന്ത്രിയുടെ പരിപാടി ഉള്ളതുകൊണ്ടാണെന്ന പോലീസ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹിതരായിട്ടുള്ള കമിതാക്കൾ അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട്, പിന്നീട് വരാം, വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി അകറ്റുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും SI ASIമാരും മാത്രം ഒതുക്കിക്കൊണ്ട് അവരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കരുതെന്നും ആവശ്യപ്പെടുന്നു. ചില പോലീസുകാരെ ബലിയാടാക്കി രക്ഷപ്പെടാവുന്ന സംഭവമല്ല ഇത്. മുഖ്യമന്ത്രിയുടെ കാരണത്താൽ മാത്രമാണ് ഒരു യുവാവിന് ദാരുണ മരണം സംഭവിച്ചിട്ടുള്ളത്. മാനുഷിക ബോധം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ടതാണെന്നും മുസ്തഫ കൊമേരി കൂട്ടിച്ചേർത്തു. വാർത്തകളിൽ ഇടവേള.
ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ, 100 പേർക്ക് ദുബായ് മലേഷ്യ ട്രിപ്പ് ആസ്വദിക്കുവാൻ അവസരം. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 155 ഇയേഴ്സ്. പെരുന്നാളല്ലേ, വീട്ടിലേക്കാ, കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തല്ലാ ജി, എവിടെയായിരുന്നു? ഇനി കൊടുത്തു വിട്ട ഉടുപ്പ് ആയിട്ട് എന്റെ ചങ്ങായി വന്നിട്ട് എത്ര നേരായി. ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നീ എങ്ങോട്ടായി പോയത്? ഉമ്മാദ്, ഈദ് മുബാറക്. സന്തോഷം പങ്കിടുമ്പോഴാണ് ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത്. കല്യാൺ സിൽക്സ് മെഹഫിൽ, ഏറ്റവും വലിയ റംസാൻ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ വിലയിൽ. കല്യാൺ സിൽക്സ് മെഹഫിൽ. Nehru Group of Institutions, one of the top rated institutions in India. 20 plus colleges, 80 plus courses, 5 decades of admirable service. Courses offered: law, pharmacy, medical, nursing, engineering, architecture, aviation, MBA, arts and science. Highest number of placements every year, producing university ranks since inception. Accredited with NAC and ISO certified. Nehru Group of Institutions, Kerala and Tamil Nadu, molding true citizens. കോഴിക്കോട് മയിലാടുംകുന്ന് മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം, ശ്രീ ഷിർദി സായിബാബ മന്ദിർ, 1st പ്രതിഷ്ഠാദിന മഹോത്സവം. May 22 മുതൽ June 1 വരെ സദ്ഗുരു ശരവണ ബാബയുടെ സാന്നിധ്യത്തിൽ. May 22 മുതൽ 24 വരെ മഹാരുദ്രയാഗം. 25 മുതൽ 28 വരെ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാദിനം. 29 മുതൽ 31 വരെ ശ്രീ ഷിർദി സായിബാബ മന്ദിരം പ്രതിഷ്ഠാദിനം. June 1 മഹാഗുരുതി പൂജ. ശിവശ്രീ, SKMP മണിശിവാചാര്യ, പണ്ഡിറ്റ് പരാഗ് പ്രകാശ് കുൽക്കർണി, ഡോക്ടർ മണിയൻ സ്വാമി, ശ്രീ നന്ദകുമാർ അടികകൾ എന്നീ ആചാര്യന്മാർ കാർമ്മികത്വം വഹിക്കും. കോഴിക്കോട് വെള്ളിപ്പറമ്പ് മയിലാടുംകുന്ന് മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം, 1st പ്രതിഷ്ഠാദിനം. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെയാക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും. നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന വിശ്വാസവും സ്നേഹവും എന്നേക്കും വാഗ്ദാനം നൽകുന്ന വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ബ്രൈഡൽ ജ്വല്ലറി ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന വി സ്മൈൽ വൊക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് സെന്ററിന് പരിവർത്തൻ ലൈഫ് ട്രാൻസ്ഫോർമേഷൻസ് ധനസഹായം കൈമാറി. പരിവർത്തൻ CEO ഐസക് എബ്രഹാമിൽ നിന്നും വി സ്മൈൽ ട്രെയിനർ AK ഷബ്ന ധനസഹായം ഏറ്റുവാങ്ങി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ തൊഴിൽ പരിശീലനം നൽകി പരസഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുവാനും തൊഴിൽ ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്താനും പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് വി സ്മൈൽ വൊക്കേഷൻ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് സെന്റർ. തന്റെ അഭിരുചിക്കും കഴിവിനും യോജിച്ച തരത്തിലുള്ള തൊഴിൽ പ്രാവീണ്യം, അതിലൂടെ ആത്മവിശ്വാസം വളർത്താനും ഉതകുന്ന പരിശീലന പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനം നടത്തിവരുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സഹായം നൽകുക എന്ന താല്പര്യത്തോടെ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിവർത്തനം ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ധനസഹായം കൈമാറി. വി സ്മൈൽ ട്രെയിനർ AK ഷൈനബ പരിവർത്തൻ CEO ഐസക് എബ്രഹാമിന്റെ കയ്യിൽ നിന്ന് ധനസഹായം ഏറ്റുവാങ്ങി. ആരും സഹായിക്കാനില്ലാത്ത കാലം ഭിന്നശേഷിക്കാർക്കുണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് ഇപ്പോൾ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നും AK ഷൈനബ സഹായധനം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇത്തരക്കാർക്ക് വേണ്ടി ഒരുപാട് നിങ്ങൾ ചെയ്യും എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അവർക്ക് വേണ്ടത് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് സഹതാപേ വേണ്ട. ഞങ്ങളെ ഒരിത്തിരി മനസ്സിലാക്കിയാൽ മതി, ഞങ്ങളുടെ കഴിവുകളൊന്ന് ഒരിത്തിരി അറിഞ്ഞാൽ മതി. അതിന് വേണ്ട സഹായവും ആശ്വാസവും അതോടൊപ്പം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു മനസ്സുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഒരു ധർമ്മമായിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല. പരിവർത്തൻ ഡയറക്ടർ ദിലീപ് കുമാർ, എബിനു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
കൂലി വർധനവ് ആവശ്യപ്പെട്ട് തപാൽ GDS ജീവനക്കാർ നടത്തുന്ന സമരം 7-ാം ദിനം പിന്നിട്ടു. സമരം ശക്തമായതോടെ തപാൽ നീക്കം നിശ്ചലമായി. കോഴിക്കോട് ജൂനിയർ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ INTUC നേതാവ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള ജീവനക്കാരുടെ സമരം 7-ാം ദിവസത്തിലേക്ക് കടന്നതോടെ തപാൽ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. പോസ്റ്റ് ഓഫീസുകൾ അടഞ്ഞുകിടക്കുകയാണ്. കത്തുകൾക്ക് പുറമെ പാർസൽ സ്പീഡ് പോസ്റ്റ് നീക്കവും നിലച്ചു. മെയിൽവാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. തപാൽ വകുപ്പിന്റെ സേവിംഗ് ബാങ്ക് അക്കൌണ്ട് ഇടപാടുകളും നടക്കുന്നില്ല. ഞായറാഴ്ച പ്രവർത്തിക്കേണ്ട RMS ഓഫീസുകളും തുറന്നില്ല. സർക്കാർ ജോലിക്കുള്ള ഇന്റർവ്യൂ കാർഡ് അടക്കം അത്യാവശ്യമായി ലഭിക്കേണ്ട കത്തുകൾ പോലും പാതിവഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ തൊഴിൽ പ്രവേശനത്തിനുള്ള അറിയിപ്പുകൾ, സ്കൂൾ കോളേജ് പ്രവേശനത്തിനുള്ള കത്തുകൾ, കിടപ്പിലായവരുടെ പെൻഷൻ എന്നിവയ്ക്കും ഒരാഴ്ചയായി ചലനമില്ല. സമരം ഒത്തുതീർപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരത്തിന് നേതൃത്വം നൽകുന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ്, ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ ഗവർണർ P. സദാശിവത്തെ കണ്ട് നിവേദനം സമർപ്പിച്ചു. സമരത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നു. കോഴിക്കോട് ജൂനിയർ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. സമര സഹായ സമിതി ചെയർമാൻ VAN നമ്പൂതിരി, വിവിധ സംഘടനാ നേതാക്കളായ AK രമേശ്, സുകുമാരൻ പുനശ്ശേരി, R. ജൈനേന്ദ്രകുമാർ, C. ഹൈദരാലി, MK ബീരാൻ, P. രമ, M. രവീന്ദ്രൻ, T. സുരേഷ്കുമാർ എന്നിവർ സംസാരിച്ചു. ജീവനക്കാർക്ക് അനുകൂലമാണെങ്കിൽ ഗവൺമെന്റ് പലതും നടപ്പാക്കാതെ മാറ്റിവെച്ചു, എതിരാണെങ്കിൽ നടപ്പാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും കാലക്രമേണ ED എൻക്വയറി കമ്മിറ്റി ശുപാർശകൾ 10 വർഷം കൂടുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനോടൊപ്പം തന്നെ ED ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ അല്പമെങ്കിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഏക ഉപാധി നിലവിലുള്ളത് ED കമ്മിറ്റി. പോസ്റ്റൽ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് RMS ജീവനക്കാർ മാർച്ച് നടത്തി. മാർച്ചിന് V. മോഹൻദാസ്, P. അനിൽകുമാർ, K. V. അനീഷ്കുമാർ, T. ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. മാത്തോട്ടം ദിശ ചാരിറ്റബിൾ ട്രസ്റ്റ് SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് PC ബഷീർ ഉദ്ഘാടനം ചെയ്തു. മാത്തോട്ടം ദിശ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു. ദിശ മാത്തോട്ടം ഹാളിൽ സഫ നൂറയുടെ പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കമായി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് PC ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകമായ കഴിവുകൾ, സ്കില്, അതുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ആളുകൾ ഇന്ന് മെഡിസിൻ പഠിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. ഇപ്പം BTECകാരെ കൊണ്ട് ഇവിടെ യാതൊരു നടക്കാൻ നിവൃത്തിയില്ലാത്തവരും ആണുങ്ങളും പെണ്ണുങ്ങളും BTEC ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഒരു പെർഫെക്റ്റ് ആയ ആർക്കിടെക്റ്റിന് എഞ്ചിനീയറെ ലഭിക്കാൻ ദിശ മാത്തോട്ടം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് KP അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ മഹറൂഫ് രാജ് അവാർഡുകൾ വിതരണം ചെയ്തു. അടുത്തത് ഫാത്തിമ നബ. ഇനി തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ദിശ സെക്രട്ടറി ഫിറോസലി TM, ജമാഅത്തെ ഇസ്ലാമി മാത്തോട്ടം പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ മുജീബ്, MT മുസ്തഫ എന്നിവരും സംസാരിച്ചു. കാൽനടയാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരേപോലെ ബുദ്ധിമുട്ടിക്കുകയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനു മുന്നിൽ ലിങ്ക് റോഡ് ജംഗ്ഷനിലെ വെള്ളക്കെട്ട്. അറ്റകുറ്റപ്പണികൾക്കായി റോഡ് പൊളിച്ച സ്ഥലത്ത് രൂപം കൊണ്ട വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ഒരു വർഷമായിട്ടും അധികൃതർക്കായിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ 1-ാം പ്ലാറ്റ്ഫോമിന് മുന്നിലെ ലിങ്ക് റോഡ് ജംഗ്ഷനിലുള്ള വെള്ളക്കെട്ടിന് ഒരു വർഷമായിട്ടും പരിഹാരമായില്ല.
കഴിഞ്ഞ ജൂൺ മുതൽ തുടങ്ങിയ പ്രശ്നമാണ് പി ഡബ്ല്യു ഡിയും കോർപ്പറേഷനും പരിഹരിക്കാതെ ഒളിച്ചു കളിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറ്റകുറ്റപ്പണി നടത്തിയത്. എന്നാൽ പണി തുടങ്ങിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് സാധിച്ചില്ല. അറ്റകുറ്റപ്പണികൾക്കായി റോഡ് പൊളിച്ചിട്ട ഭാഗം പൂർണ്ണമായും ഇനിയും നന്നാക്കിയിട്ടില്ല. റോഡ് പൊളിച്ച ഭാഗത്ത് ചുറ്റും ടാർവീപ്പ നിരത്തി വച്ചിരിക്കുകയാണ്. ഈ വീപ്പയെല്ലാം പുല്ല് നിറഞ്ഞു. കഴിഞ്ഞ മഴക്കാലത്ത് ലിങ്ക് റോഡിൽ ജംഗ്ഷനിലെ ഓടയിൽ നിന്നും റോഡിലേക്ക് മലിനജലം നിറഞ്ഞൊഴുകിയിരുന്നു. കഴിഞ്ഞ ദിവസം നഗരത്തിൽ പെയ്ത കനത്ത മഴയിൽ ഈ ഭാഗത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. സമീപത്തുകൂടി പോകുന്നവർ ഏറെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നവർക്ക് യാത്ര ദുഷ്കരമായി. മലിനജലം ദേഹത്തായാൽ എലിപ്പനിയടക്കമുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ജനം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഫുട്പാത്തിലൂടെയാണ് നടക്കുന്നത്. രാവിലെയും വൈകിട്ടും റെയിൽവേ സ്റ്റേഷൻ റോഡ് ഗതാഗത കുരുക്കിലമരുന്ന സമയത്ത് ഇരുചക്രവാഹനങ്ങളിലും കാൽനടയായും പോകുന്നവർക്ക് കഷ്ടകാലമാണ്. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുൻപേ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ബേപ്പൂർ തറയിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിയാദരപൂർവ്വം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കൊള്ള ഇല്ലത്ത് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രധാന ചടങ്ങുകൾ നടന്നു. ബേപ്പൂരിലെ അതിപുരാതന കുടുംബമായ തറയിൽ തറവാടിന്റെയും പ്രദേശത്തിന്റെയും ഐശ്വര്യപ്രധാനിയായ തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിയാദരപൂർവ്വം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കൊള്ളിലത്ത് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് മൃത്യുഞ്ജയ ഹോമം, പ്രതിഷ്ഠാദിന പൂജകൾ, ഭഗവതി സേവ, ഗുരുതി, അന്നദാനം എന്നിവയും പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രം കർമ്മി തറയിൽ ഭരതൻ സഹകാർമ്മിത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. കൊയിലാണ്ടി വെളിയന്നൂർ ചെല്ലിയിൽ കൊയ്ത്തിന് മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ സഹായം. 200 ഏക്കറോളം വരുന്ന പാടശേഖരം വെള്ളത്തിൽ മുങ്ങിപ്പോയതിനെ തുടർന്നാണ് മണ്ണുത്തിയിലെ 100 വരുന്ന ഭക്ഷ്യസുരക്ഷാ ജീവനക്കാർ കൊയ്ത്തിനായി പാടത്തിറങ്ങിയത്. വെളിയന്നൂർ ചെല്ലിയിലെ കൊയ്ത്തിന് സഹായവുമായി മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും എത്തി. ഒരു കാലത്ത് കോഴിക്കോടിന്റെ നെല്ലറ ആയിരുന്നു 1500 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന വെളിയന്നൂർ ചെല്ലി. ഇവിടെ കേരള സർക്കാരിന്റെ ഹരിത മിഷന്റെ ഭാഗമായാണ് കൊയിലാണ്ടി നഗരസഭ അരിക്കുളം കീഴരൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 500 തരിശായി കിടക്കുന്ന പാടത്ത് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. പട്ടാമ്പി നെല്ലുൽപാദക കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത ഉമാ നെൽവിത്താണ് നടീലിന് ഉപയോഗിച്ചത്. 120 ദിവസം കൊണ്ട് കൊയ്ത്തിന് പാകമാവുകയും ഏപ്രിൽ അവസാന വാരത്തോടെ കൊയ്ത്ത് ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് കാലവർഷത്തിന്റെ ആരംഭത്തോടെ 200 ഏക്കർ കൊയ്ത്തിനു പാകമായ നെല്ല് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇതേ തുടർന്നാണ് തൃശൂർ കാർഷിക സർവകലാശാലയിലെ 100 ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജീവനക്കാർ വെളിയന്നൂർ ചെല്ലിയിൽ പാടത്തേക്കിറങ്ങി കൊയ്ത്തിന് നേതൃത്വം നൽകിയത്. കരയിൽ നിന്നും 500 അകലെ ചങ്ങാടത്തിലാണ് കാർഷിക കോളേജിലെ ജീവനക്കാരും പ്രദേശവാസികളും സഹകരിച്ച് നെല്ല് കൊയ്തെടുത്തത്. കൃഷി ഓഫീസർ സി ലത, കൊയിലാണ്ടി MLA കെ ദാസൻ, കൊയിലാണ്ടി നഗരസഭാ ചെയർമാൻ കെ സത്യൻ, അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാധ, വെളിയന്നൂർ ചെല്ലി കോർഡിനേറ്റർ പി അശ്വിനി ദേവ്, കൊയിലാണ്ടി അരിക്കുളം കീഴരൂർ കൃഷി ഓഫീസർമാർ തുടങ്ങിയവർ കൊയ്ത്തിന് നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഫെസ്റ്റിവൽ ഓഫർ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ. 100 പേർക്ക് ദുബായ്, മലേഷ്യ ട്രിപ്പ് ആസ്വദിക്കുവാൻ അവസരം. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 155 ഇയേഴ്സ്. ക്യാൻസറിനെ പേടിക്കുന്ന കാലമൊക്കെ പോയി. പക്ഷേ പേടി ക്യാൻസർ ചികിത്സയുടെ ചെലവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഒരു സാധാരണ കുടുംബത്തിന് നട്ടലൊടിക്കും ക്യാൻസർ ചികിത്സ ചെലവ്. പക്ഷേ ഇപ്പോൾ അതിനൊരു വഴിയുണ്ട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 500,000 വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. വാർത്തകൾ തുടരുന്നു.
വൈശാഖ പെരുമയോടെ കൊട്ടിയൂർ ഉത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച രാത്രി മണിത്ര നടുവിലെ നാളം തുറന്ന് കൊട്ടിയൂരപ്പന് നെയ്യാട്ടം നടത്തി. ചോതി വിളക്ക് തെളിയിച്ച ശേഷമാണ് നാളം തുറന്നത്. ഇനി ഭക്തസഹസ്രങ്ങൾ ദർശനം നടത്തും. വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഭക്തിസാന്ദ്രമായ തുടക്കം. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രസന്നിധിയിലെ മൺചിരാതുകളിൽ ദീപം തെളിഞ്ഞതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഭക്തരെത്തിച്ച നെയ്യമൃത് കുംഭങ്ങൾ പെരുമാളിന് അഭിഷേകം നടത്തിയപ്പോൾ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയർന്നു. ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകളിൽ സുപ്രധാനമായ മുതിരേരിവാൾ എഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തി. വയനാട്ടിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് കാർമ്മികനാണ് കാനനപാതകൾ താണ്ടി മുതിരേരിവാൾ കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ കൊട്ടിയൂരിലെത്തിച്ചത്. വാൾ വരവ് ദർശിക്കാൻ ഇക്കര ക്ഷേത്ര പരിസരത്ത് നൂറുകണക്കിന് ഭക്തരെത്തിയിരുന്നു. ഇന്നു മുതൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. ജൂൺ 6 വരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കും. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ബുക്ക് വിതരണവും നടന്നു. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേർന്നു. നാസിമിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ യോഗത്തിൽ ആദരിച്ചു. ഒന്നു മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബുക്കുകൾ വിതരണം ചെയ്തു. ഭാരവാഹികളായ KV സുധാകരൻ, TK സുനിൽകുമാർ, നാസിമുദ്ദീൻ, നാനാജി, പ്രീതി ബാബു, KT അവറാൻ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. SNDP കോഴിക്കോട് യൂണിയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം ഭീമ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ B ഗിരിരാജൻ നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റതും ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ സ്ഥാപിച്ചതുമായ വെസ്റ്റീൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. SNDP കോഴിക്കോട് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ആശ്രമത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ശ്രീമദ് പ്രേമാനന്ദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ ഭീമ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ B ഗിരിരാജൻ നിർവഹിച്ചു. നമുക്ക് കിട്ടുന്ന സമ്പാദനത്തിൽ നല്ലൊരു അവസരം എപ്പോഴും പുറത്ത് കൊടുക്കണം എന്നാലേ അച്ഛൻ പറയാനായിരുന്നു. കേരളത്തിൽ നിന്ന് വെള്ളം കോരിയാൽ മാത്രമേ ആ വെള്ളം അത് നല്ല വെള്ളം നമ്മളാ വെള്ളം വെള്ളം വെള്ളത്തിനാണെന്നിരുന്നാലോ അത് നശിച്ചു. ജയ ജയാദ് പറഞ്ഞില്ലേ ഗോപാലിന്റെ കഥയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഓടാൻ സാധിക്കും. ആശ്രമത്തിന്റെ പ്രവർത്തനം ഉത്സാഹം എന്നെ കൊണ്ട് ചെയ്യും. എന്റെ കൈ കൊണ്ടല്ല, നിങ്ങളുടെ എല്ലാവരെയും ശ്രമമാണ് അതിന് വേണ്ടത്. എന്റെ കൈ സ്വന്തമാണുള്ളൂ, അത്രയേ ഉള്ളൂ. ഞാനൊരു സാധാരണ ഒരു കച്ചവടക്കാരനാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ആൾക്കാരുടെ എല്ലാവരും സ്ത്രീകളാകട്ടെ ആണുങ്ങളാകട്ടെ എല്ലാവരും കൈകളുണ്ടായാൽ മാത്രമേ ആ പ്രവർത്തനം നല്ല രീതിയിൽ പോകൂ. തുടർന്ന് നവീകരിച്ച മിതവാദി കൃഷ്ണൻ മെമ്മോറിയൽ യൂണിയൻ ഓഫീസിന്റെ ഉദ്ഘാടനം മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ V അനിൽകുമാർ നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ജയൻ ബിലാത്തിക്കുളം ഗുരുവരാശ്രമ ശതാബ്ദി ലോഗോ പ്രകാശനം ചെയ്തു. യോഗം ഓഫീസ് ഇൻസ്പെക്ടർ VP അശോകൻ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് T ഷനൂബ് അധ്യക്ഷം വഹിച്ചു. യൂണിയൻ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് M രാജൻ, V സുരേന്ദ്രൻ, M മുരളീധരൻ, PK ഭരതൻ മാസ്റ്റർ, ജയൻ തോപ്പിൽ, യോഗം ഡയറക്ടർ രാജ്പ്രകാശ്, K ബിനുകുമാർ, C സുധീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ വൈറസ് ബാധ. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മദ്യവേനൽ അവധി കഴിഞ്ഞ് June 5 സ്കൂളുകൾ തുറക്കും. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് നിർമ്മിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. കെവിൻ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. തപാൽ സമരം 7 ദിനം പിന്നിട്ടു. നിശ്ചലമായി തപാൽ മേഖല.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള ആൻഡ് തമിഴ്നാടു മോൾഡിംഗ് ട്രൂ സിറ്റിസൻസ്.